ഹായ് കളിപ്പാട്ടം കാരറ്റിനെ പറ്റിയുള്ള പാട്ട് കൂട്ടുകാർക്ക് ഇഷ്ടമായില്ലേ കാരറ്റിനെ പോലെ തന്നെ വളരെ മനോഹരമായിരുന്നില്ലേ കഥയും പാട്ടും കേട്ടു ഇനി കുറച്ച് നമുക്ക് പഠിച്ചാലോ നിങ്ങൾക്ക് മലയാളം അക്ഷരങ്ങളെ പറ്റി അറിയാമോ അടുത്തത് മലയാളം അക്ഷരങ്ങളെ പറ്റി പഠിച്ചാലോ ആ ആ ഇ ഇ ഉ ഉ ഇർ എ എ ഐ ഓ ഓ ഔ അം ആ आ आ इ इ उ उ इर ए ए आई ओ ओ औ अम आ आ अम्मा आ आना इला ई ईचा उ उरी ऊ ऊन्यार र ऋषि ഐക്യം ഓ ഒട്ടകം ഓ ഓല ഔ ഔഷധം അം അംബുജം അക്ഷരങ്ങൾ ഇനിയുമുണ്ട് ദാ നോക്കിക്കോളൂ ക ഖ ഗ ഖ ങ ച ച ജ ഛ ഞ ഡ ഠ ഡ ഠ ന ത था दा था ना पा फा बा फा मा या रा ला वा शा शा सा हा ला रा रा का कप्पल खा मुखम गा गदा खा खडिकारम गा तेंगा चा चक्का छा छत्रम जा जनल था थशम
ഞാ ഞണ്ട് ഡ കോടാലി ട പീഠം ഡ ഗരുഡൻ ठमारम ना मणि ता तत्ता था रेधम दा दीपम था धनुष ना नाखम पा पशु फा फलम बा बलून भा भरणी मा मरम या यंद्रम रा राजाव ला माला वा वीड शा शंख शा शर्ट सा सिंहम हा हारम ला तवला रा वारा रा रेल हाय कालिपाटम ഇപ്പോൾ മലയാളം അക്ഷരങ്ങൾ എല്ലാം പഠിച്ചില്ലേ? എങ്കിൽ അടുത്തത് ഒരു കഥയായാലോ കൂട്ടുകാരെ? ശരി, എങ്കിൽ ഒരു അത്യാഗ്രഹിയായ മുയലിന്റെ കഥ പറയാം. കേട്ടോളൂ. ഒരിടത്ത് ഒരു അത്യാഗ്രഹിയായ മുയലുണ്ടായിരുന്നു. അവന്റെ പേരാണ് കിട്ടു. അവൻ ഒരു ദിവസം തീറ്റ തേടി പോവുകയായിരുന്നു. അപ്പോൾ അവന്റെ ശ്രദ്ധയിൽ മൂന്ന് ക്യാരറ്റ് കിടക്കുന്നത് അവൻ കണ്ടു. ഇത് കണ്ട അവന് വലിയ സന്തോഷമായി. അവൻ അത് മൂന്നും കയ്യിലെടുത്ത് തിന്നാൻ തുടങ്ങി. ആ സമയത്താണ് അവന്റെ കൂട്ടുകാരൻ മിട്ടുമുയൽ ആ വഴി വന്നത്. മിട്ടുവിനെ കണ്ട കിട്ടു അവനെ കണ്ട ഭാവം കാണിക്കാതെ തിരിഞ്ഞു നിന്ന് ക്യാരറ്റ് തിന്നാൻ തുടങ്ങി. ഇത് കണ്ട മിട്ടുവിന് വല്ലാതെ വിഷമമായി. മിട്ടു എന്നിട്ട് വേറെ ആഹാരം തേടി നടന്നു. അപ്പോഴാണ് ജില്ലുക്കുറുക്കൻ ആ വഴി വന്നത്. പമ്മി പമ്മി വരുന്ന ജില്ലുവിനെ കണ്ട മിട്ടു ഓടി രക്ഷപ്പെട്ടു. കിട്ടിയ ക്യാരറ്റ് മുഴുവൻ തിന്നതുകൊണ്ട് കിട്ടുവിന് ഓടാൻ കഴിഞ്ഞില്ല. അവൻ പേടിച്ചു. സമയം മിട്ടുമുയൽ അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു, കിട്ടു നീ എന്റെ മാളത്തിൽ കയറി രക്ഷപ്പെട്ടു. ഈ സമയം ജില്ലുക്കുറുക്കൻ ഓടി അവിടെ എത്തി. പക്ഷേ കിട്ടുവിനെ പിടിക്കാൻ കഴിഞ്ഞില്ല.
ചെയ്തത് തെറ്റാണെന്ന് കിട്ടുവിന് മനസ്സിലായി. കെട്ടു മിട്ടുവിനോട് ക്ഷമ ചോദിച്ചു. അതോടെ കെട്ടുവിന്റെ അത്യാഗ്രഹവും നിന്നു.